കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് കൊച്ചി ചാനൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 3 വർഷം തികയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ടെങ്കിലും ഇത് വളരെ വളരെ വ്യത്യസ്തമായൊരു ചാനലാണ്. ഇത്രമാത്രം ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന നാട്ടു വർത്തമാനം പറയുന്ന മറ്റൊരു ചാനൽ ഞാൻ മറ്റൊരു ജില്ലയിലും കണ്ടിട്ടില്ല. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാമീണരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ 3 വർഷക്കാലം കൊണ്ട് ലൈഫ് കൊച്ചിക്ക് ശ്രദ്ധേയമായ ചുവടുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം സാധാരണക്കാരുടെ കാര്യം പറയുന്ന, നാട്ടുവാർത്ത വർത്തമാനം പറയുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും വ്യാപകമായ ആദ്യത്തെ ചാനലായിരിക്കും ലൈഫ് ചാനൽ എന്നാണ് ഞാൻ കരുതുന്നത്. ലൈഫ് ചാനലിലെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു, നന്മകളും നേരുന്നു. വളരെ വളരെ വ്യത്യസ്തമായ ഈ സമീപനം കൂടുതൽ ജില്ലകളിലേക്ക്, കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് കൂടി ഈ ചാനലിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായകമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 3ാം വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നമസ്കാരം. ഞാറക്കൽ പഞ്ചായത്ത് 16ാം വാർഡിൽ പ്രവർത്തിക്കുന്നതും ഏറ്റവും മികച്ച അംഗൻവാടികളിലൊന്നായതുമായ നവോദയ അംഗൻവാടിയിലെ നീണ്ട 38 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം നാട്ടുകാരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ട റോസ് ടീച്ചർ പടിയിറങ്ങുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട റോസ് ടീച്ചർക്ക് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും മികച്ച ആദരവർപ്പിക്കുകയാണ് 16ാം വാർഡ് നിവാസികൾ. വമ്പിച്ച പൊതുസമ്മേളനത്തോടുകൂടി ടീച്ചർക്ക് ആദരവറിയിച്ചുകൊണ്ട്, തങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ടീച്ചറെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്യുന്നു. ഈ പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ഞാറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും 16ാം വാർഡ് മെമ്പറുമായ ശ്രീമതി മിനി രാജു കോലഞ്ചേരി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട ഡോണോമാഷ്, ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട TT ഫ്രാൻസിസ്, മുൻ പഞ്ചായത്ത് മെമ്പർമാർ, നിരവധി പൗരപ്രമുഖരടക്കം പങ്കെടുക്കുന്ന ഈ മഹനീയമായ ചടങ്ങിൻ്റെ വാർത്ത കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ. ഈ ആദരവ് തീർച്ചയായും ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയറിയേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നാലും ടീച്ചറുടെ മനസ്സ് എപ്പോഴും ഇവിടെ ആയിരിക്കും. ടീച്ചറെ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള സന്ദർഭം, ഒരു പ്രായമുണ്ടല്ലോ, ഈ നമ്മുടെ സർക്കാരനുസരിച്ച പ്രായത്തിന് വിരമിച്ച് മതിയാകുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വിരമിക്കുമ്പോൾ ആ ഒരു വിരഹത്തിൻ്റെ വേദനയും പ്രയാസവും ഒക്കെ ടീച്ചർക്ക് ഉണ്ടാകും. നിങ്ങളെല്ലാം വേർപിരിയുന്നു എന്നുള്ള ദുഃഖം ഉണ്ടാകുമെങ്കിലും ടീച്ചറുടെ മറ്റ് സഹായങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ടാകും. തീർച്ചയായും ടീച്ചർ നൽകിയിട്ടുള്ള സേവനത്തെ നിങ്ങളോടൊപ്പം ഞാനും അങ്ങേയറ്റം ബഹുമാനിക്കുകയും ടീച്ചർക്ക് നമ്മൾ നൽകുന്ന ഈ ആദരവ് തുടർന്നും പല മേഖലകളിലും ടീച്ചർക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടുള്ള അവസരങ്ങളും സൗഭാഗ്യങ്ങളും ടീച്ചർക്ക് ഉണ്ടാകട്ടെ. ഇത്രയും പേര് സഹായ സഹകരണത്തോടുകൂടി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവരെ സംഘടിപ്പിച്ചതിൽ വളരെയധികം ഞാൻ എല്ലാവർക്കും ആശംസയർപ്പിക്കണം. കാരണം ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ട് മറ്റുള്ള അംഗൻവാടി ടീച്ചർമാർ ഇതേപോലെ പോകുമ്പോൾ അവർക്കും ഇതേപോലെയുള്ള ആ വാർഡിലെ അംഗങ്ങൾ ഇതേപോലെ നൽകണം. അതിന് നിങ്ങൾ കാണിച്ച ഈ ഒരു നല്ല ഒരു പല ഡീസിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചത് ഇവിടെ. കാരണം ഇതുപോലെ ആയിരിക്കണം എല്ലാ അംഗൻവാടി ടീച്ചർമാരും പോകുമ്പോഴും എനിക്ക് പോകുമ്പോഴും. നമ്മുടെ ടീച്ചർക്ക് ഇത് പോരാ എന്നുള്ളതായിരുന്നു നമ്മുടെ ഉഷ അംഗൻവാടിയിലെ ഉഷ ടീച്ചറും മറ്റുള്ളവരും എല്ലാം പറഞ്ഞത്. എന്നാലും ഇത്ര മനോഹരമായിട്ട് അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുമക്കൾക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ടീച്ചർ ഇവിടുന്ന് പോകുന്നതിന് ഏറ്റവും വിഷമവും ഈ നാട്ടുകാർക്ക് തന്നെയാണ്. ഇവരെ ഇത്ര നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ കൊണ്ടുവരുകയും ചെയ്യുന്ന ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുകയും കൂടാതെ ഈ ആദരവിൽ വന്ന എല്ലാവരോടും ആദരവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അംഗൻവാടി ടീച്ചേഴ്സുകൾ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്, ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചു. ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നത് ഞാൻ മനസ്സോടെ ഒപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഞാറക്കൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റെ വിളിച്ചുകൊണ്ട് മാത്രമല്ല ഒരു ടീച്ചർക്ക് കൊടുക്കുന്ന യാത്രയാണ്, ഒരു അംഗൻവാടി ടീച്ചർക്ക് കൊടുക്കുന്ന ഒരു യാത്രയാണ്, നാട്ടുകാർ എല്ലാവരും കൂടി കൊടുക്കുന്ന യാത്രയാണ്. അത് ഈ ഉരുകുന്ന ഈ വെയിലത്തെ ഈ ചൂടത്ത്
ഇങ്ങനെ എല്ലാവരും വന്നിട്ട് തങ്ങളുടെ ഇതിൽ ടീച്ചറിന്റെ കൈപുണ്യം അറിഞ്ഞ ഒരുപാട് കുട്ടികൾ, മുതിർന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാകാം. അവരെല്ലാവരും കൂടി സമ്മേളിച്ചിട്ട് ടീച്ചറിന് ഇങ്ങനെ യാത്ര കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു അധ്യാപകനായിരുന്നു ഞാൻ, ഒരുപാട് ഒരുപാട് യാത്രയോട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പറഞ്ഞതുപോലെ, പിന്നെ ഇതേപോലെ ഒരു ഇടപാട് ചടങ്ങും ഭാഗ്യമാണ്. ഒരു പ്രദേശത്തിലെ ഒന്നാമത് കേരളത്തിൽ 38 വർഷക്കാലം അംഗൻവാടിയിലെ ടീച്ചറായി സേവനം ചെയ്ത ടീച്ചർക്ക് കൊടുക്കുന്ന സ്വീകരണം, ഒരു വിടവാങ്ങൾ, അവരുടെ ഇത്രയും നാളത്തെ അവരുടെ കുട്ടികളെ നോക്കി സ്വന്തം കുട്ടികളെ പോലെ വളർത്തി വലുതാക്കി അവരുടെ കുട്ടിയെ സ്കൂളിൽ കൂടി ആക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ആ ടീച്ചറിനോട് സ്നേഹവും ബഹുമാനവും ഇന്ന് ഈ സ്വീകരണ ചടങ്ങിൽ കൃത്യമായി പ്രകടമാക്കി എന്നുള്ളതാണ്. ഇത് ആദ്യ സംഭവമാണ്. ഇതിന് പിന്നെ യജ്ഞത്തെ പ്രദേശത്തെ എല്ലാവർക്കും ആദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നീണ്ട 38 വർഷത്തെ സേവനത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളോട് യാത്ര പറയുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ റോസി ടീച്ചർക്ക്, നമ്മുടെ വൈസ് പ്രസിഡന്റ് മിനി രാജു അവരുടെ നേതൃത്വത്തിൽ ഒരു വമ്പിച്ച സ്വീകരണം തന്നെ ഇവിടെ ഒരുക്കിയ കണ്ടിട്ട് വളരെ അമ്പരപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ഞാൻ. എനിക്ക് മുൻപേ പ്രസംഗിച്ച പല വിശിഷ്ട വ്യക്തികളും അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരുടെ ജീവിതത്തില് ഒപ്പം എന്റെയും ജീവിതത്തില് ഇങ്ങനെ ഒരു സന്ദർഭം ഇത് ആദ്യമായിട്ടാണ്. നമുക്കറിയാം ഒത്തിരി ബഹുമാനിതരായ ആളുകൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു വമ്പിച്ച സ്വീകരണത്തോടുകൂടിയാണ് അവര് നമ്മൾ യാത്രയാക്കുന്നത്. എന്നാൽ ഒരു അംഗൻവാടി പ്രവർത്തക, അത് വർക്കറോ ഹെൽപ്പറോ ആയാൽ പോലും, ഇങ്ങനെ ഒരു ആദരവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നത് വളരെ വാസ്തവമേറിയ കാര്യം. തന്റെ നീണ്ട 38 വർഷം ടീച്ചർ നൽകിയത് ഈ 16-ാം വാർഡിലെ ജനങ്ങൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടിയാണ്. ടീച്ചറിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം മൂലം ഇന്ന് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ 16-ാം വാർഡിലെ നവോദയ അംഗൻവാടിയെ ഉന്നത നിലവാരത്തിലാണ് ടീച്ചർ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ടീച്ചർക്ക് ഇത്രയും വലിയ അമ്പരപ്പുളവാക്കുന്ന ഈ ഒരു സ്വീകരണം ഇവിടെ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. റോസ് ടീച്ചർക്കും അതോടൊപ്പം തന്നെ ഈ വമ്പിച്ച സ്വീകരണം ഒരുക്കിയ നല്ലവരായ നാട്ടുകാർക്കും ലൈഫ് കൊച്ചി മീഡിയയുടെ പേരിലുള്ള എല്ലാവിധ ആദരവും അർപ്പിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും, അതോടൊപ്പം തന്നെ റോസ് ടീച്ചറിൻ്റെ വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ലൈഫ് കൊച്ചിക്ക് വേണ്ടി ഞാറക്കിൽ നിന്നും റിപ്പോർട്ടർ ജിസൻ മാളിയേക്കൽ.